ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മളൊരു പേഴ്സണലൈസ്ഡ് നമ്പർ പ്ലേറ്റ്, അതായത് നമ്മൾ നമുക്കിപ്പോൾ ഇപ്പം നമ്മളിവിടെ കാനഡയിലാണുള്ളത്. ഇപ്പം നമുക്കിപ്പം പ്രത്യേകിച്ച് ഇപ്പം നമ്മളൊരു കാറ് വാങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു 2 വർഷം കഴിഞ്ഞൊരു കാറ് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു നമ്പർ പ്ലേറ്റ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങണം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിവിടത്തെ ഇപ്പോൾ ഇവിടെ ഒണ്ടാരിയിലാണെങ്കിൽ ഒണ്ടാരിയിൽ നമുക്ക് നമ്മുടെ സൈറ്റ്, അതായത് നമ്മുടെ മിനിസ്റ്ററുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പേഴ്സണലൈസ്ഡ് നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്നെ എടുക്കാൻ പറ്റും. അതിനകത്ത് കാറിനാണെങ്കിൽ മാക്സിമം 8 ക്യാരക്ടറും ബൈക്കിനാണെങ്കിൽ 6 ക്യാരക്ടറും അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ രണ്ട് ബൈക്കിനെയും കാറിനെയും മാത്രം നോക്കിയിട്ടുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിളിനെ നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വരാൻ നേരത്ത് അതിനൊരു $310 ടാക്സ് ഉൾപ്പെടെ എല്ലാം കൂടെ വരുന്നത്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള നമ്പർ നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ പ്രൊസീജിയറാണ് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരെണ്ണം ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു പേഴ്സണലൈസ്ഡ് നമ്പർ പ്ലേറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനും അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചു തരാൻ പോണത്. സോ നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മളൊരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പം അത് ബുക്ക് ചെയ്ത സമയത്തിനാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. ഇത് ജസ്റ്റ് ഒരു 2 മുതൽ 4 വീക്സ് വരെയാണ് ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഒരു പാക്കേജ് ഇപ്പോൾ ഒരു 1.5 മാസമായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളിതുവരെ ഓപ്പൺ ചെയ്തില്ല. ഈ ഒരു വീഡിയോയ്ക്കാണ് നമ്മളിങ്ങനെ പ്രത്യേകിച്ച് കാർ നമുക്ക് കാരണം ഒരു ഡിലേ ഉണ്ട്. കാറിൻ്റെ ബുക്ക് ചെയ്തിട്ട് ഒരു 3 മാസമാണ് ഒരു മാക്സിമം വെയിറ്റ് ടൈം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തേക്ക് വിളിച്ചപ്പോൾ കസ്റ്റമർ കെയർ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവർ ഈ മന്ത് ലാസ്റ്റുള്ള നെക്സ്റ്റ് മന്ത് ബിഗിനിങ്ങുള്ള നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല. അൺബോക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് അതിൻ്റെ പ്രൊസീജിയറാണ് അതിനകത്ത് മെയിനായിട്ട് അറിയേണ്ടത്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സർവീസ് ഉണ്ടായിരുടെ സൈറ്റിൽ കയറി പേഴ്സണലൈസ് നമ്പർ പ്ലേറ്റ് നിന്ന് അടിച്ചെടുത്ത് നമ്മുടെ ലൈസൻസിൻ്റെ നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് അടിച്ച് നമ്മുടെ ലൈസൻസ് നമ്പർ മാത്രം അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഓൾറെഡി ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ചോദിക്കും മോട്ടോർ സൈക്കിളിനെ ആണോ അതോ കാറിൻ്റെ ആണോ ഏതിൻ്റെ ആണോ പേഴ്സണലൈസ് നമ്പർ പ്ലേറ്റ് വേണ്ടതെന്ന് ചോദിക്കും. അതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട മൂന്നാല് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് മൂന്നാല് നിങ്ങൾക്കിപ്പം കേരള ആണെങ്കിൽ കേരള എന്ന് അടിക്കുക, അല്ലെങ്കിൽ മലയാളി അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഓപ്ഷൻ കൊടുക്കുക. അതിനകത്ത് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ താഴത്ത് കാണിക്കുക. അപ്പോൾ അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നോ റെസ്പോണ്ട് കാണിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ പാക്കേജ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു പെർ ലെറ്റർ വഴി നമുക്ക് വന്ന ഇതാണ്. ജസ്റ്റ് അതിന് ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാനിത് കണ്ടിട്ടില്ല. ഞാനിത് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് പ്രത്യേകിച്ച് പാക്കേജായിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് ഇതിൻ്റെ കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് വരുന്നത് Kerala 27 എന്ന് പറഞ്ഞൊരു നമ്പർ പ്ലേറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇതിനകത്ത് കാണാനാണ് സർവീസ് ഉണ്ട് വഴി എൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഇത്ര 4 ആഴ്ചയ്ക്കുള്ളിൽ വന്നില്ലെങ്കിൽ നമുക്കിതിന് എന്തോ റീഫണ്ട് അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ വരും. എനിക്കിത് ഞാനൊരു 2 ആഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു കവറും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒരു നോട്ടും പറയുന്നുണ്ട് സർവീസ് ഉണ്ടായിരുന്നോട് ഡു നോട്ട് ഡിസ്കവർ ദി സ്റ്റഡി മസ്റ്റ് ഇൻഫർമേഷൻ ലൈസൻസ് പ്ലേറ്റിൻ്റെ നമ്മൾ വാങ്ങിയതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ അതിനുള്ള അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു ലെറ്റർ കളയരുതെന്ന് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ അങ്ങനെ എന്തോ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ഈ നമ്പർ കാരണം ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഓരോരോ വണ്ടിക്കാണ് നമ്പർ പ്ലേറ്റ്. ഇവിടുത്തെ സംബന്ധിച്ച് ഓരോരുത്തര ആൾക്കാർ ഇപ്പോൾ ലൈസൻസ് ഇപ്പോൾ എൻ്റെ ഞാനൊരു ലൈസൻസ് ഹോൾഡർ ആണെങ്കിൽ ആ ലൈസൻസിനാണ് ഓരോരോ നമ്പർ പ്ലേറ്റ്. അല്ലാണ്ട് ഓരോ നമ്മളിപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി വാങ്ങിച്ചു ആ വണ്ടി വിൽക്കാൻ നേരത്തെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ കൊടുക്കണമല്ലോ. ഇപ്പോൾ ഓരോരുത്തരുടെ ലൈസൻസിനാണ് നമ്പർ പ്ലേറ്റ് വരുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മളത് കാറിനെയാണ് ഓർഡർ ചെയ്തത്. 27 എന്ന് പറഞ്ഞാൽ ഞാനൊരു എൻ്റെ നാടെന്ന് പറഞ്ഞാൽ തിരുവല്ലയാണ്. തിരുവല്ല രജിസ്ട്രേഷൻ 19 അണ്ടറിൽ വരുന്ന ഒരു 19 ഡിസ്ട്രിക്റ്റിൽ അണ്ടറിൽ വരുന്ന ഒരു സിറ്റിയാണ് തിരുവല്ല. അതിൻ്റെ സബ് ആർ ടി ഒ വരുന്നത് 27 ആണ്, 19-03. അപ്പോൾ ഞാൻ വിചാരിച്ചു കിറച്ചുകൂടെ തിരുവല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടെന്നുള്ളത് 27 ആണ്. ഞാൻ അപ്പോൾ മലയാളി അങ്ങനെയുള്ള കുറച്ചൊക്കെ നോക്കി, പക്ഷേ അത് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇപ്പം കേരള നോക്കി, കേരളയ്ക്കകത്തും നമുക്ക് കേരള മാത്രം കിട്ടത്തില്ല, അത് ഓൾറെഡി വെച്ചു. അപ്പം 27 എന്നുള്ള ഇപ്പോൾ ഈ ഒരു Kerala 27 എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫ്രണ്ടിലും ബാക്കിൽ രണ്ട് നമ്പർ പ്ലേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമോ കറക്റ്റായിട്ട് കാണാമായിരിക്കും Kerala 27. ഇപ്പോൾ ഈ നമ്പർ പ്ലേറ്റ് ഇനിയിപ്പം വേറെ ആർക്കും ഈ ഒരു 27 എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇനി കേരളയെ തന്നെ കുറച്ച് കസ്റ്റമൈസ് ചെയ്തൊക്കെ വേണമെങ്കിൽ എടുക്കാമായിരിക്കും. പക്ഷേ ഇത് നമ്മൾ ഓൾറെഡി കസ്റ്റമൈസ് ചെയ്ത് നമ്പർ പ്ലേറ്റ് എടുത്ത സ്ഥിതിക്ക് ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കാർ ഓൾറെഡി തരുമ്പോൾ തന്നെ അവരൊരു നോർമൽ നമ്പർ പ്ലേറ്റ് തരും. ആ നമ്മൾ കാറിൻ്റെ ഡെലിവറി വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടുത്തെ മിനിസ്ട്രി അല്ലെങ്കിൽ സർവീസ് ഉണ്ടായി ചെന്നിട്ട് ആ നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ട് അതിനകത്ത് ഇവിടുത്തെ ഓരോരോ ഇയറിലും നമുക്കിവിടുത്തെ ഈ ലൈസൻസ് വാലിഡിറ്റി ആണ്. ഈ ലൈസൻസ് വാലിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ലൈസൻസിന് ഓരോരോ 1 ഇയർ കൂടുമ്പോൾ നമ്മളതിൻ്റെ നമ്മൾ ഇത്ര $40 എന്തോ കൊടുത്തിട്ട് നമ്മളതിൻ്റെ വാലിഡേറ്റ് ചെയ്യണം. അപ്പം ഇപ്പം നമുക്കിപ്പോൾ തരുന്ന ഒരു നമ്പർ പ്ലേറ്റ് ഏത് നമ്പർ, ചിലപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ പ്ലേറ്റിൽ തരുമായിരിക്കും, നോക്കട്ടെ. ആ ഇപ്പം ഞാനിവിടെ നമ്പർ പ്ലേറ്റ് കാണിച്ചു തരണമെങ്കിൽ, ആ ഇപ്പം ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ലെറ്റർ ആയിട്ടുള്ള ഒരു നമ്പർ പ്ലേറ്റ് ആയിരിക്കും ചിലപ്പോൾ തരുന്നത്, അതിനകത്തൊരു സ്റ്റിക്കറും കാണും. അപ്പം നമ്മൾ നേരെ ആ ഒരു നമ്പർ പ്ലേറ്റ്, നമ്മൾ ജസ്റ്റ് നേരെ ആ ഒരു നമ്പർ പ്ലേറ്റ് എടുത്തുകൊണ്ടിട്ട് മിനിസ്റ്ററിൽ ഈ നമ്പർ പ്ലേറ്റ് ആ നമ്പർ പ്ലേറ്റ് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഊരിക്കൊണ്ട് പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു സ്റ്റിക്കർ ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരും. ആ ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് നമുക്ക് അത്രയ്ക്കും ജസ്റ്റ് വേറൊരു ഫീസൊന്നും കൂടാതെ നമുക്ക് ഈ ഒരു നമ്പർ പ്ലേറ്റും 1 ഇയർ വാലിഡേഷൻ, അവർ ആ ഒരു എൻഡ് ഇയർ തൊട്ട് ഈ ഒരു എൻഡ് ഇയർ വരെയുള്ള നമുക്ക് വാലിഡേഷൻ തരും. സോ നമുക്കിതിൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഈ കസ്റ്റമൈസ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രൊസീജിയറിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ജസ്റ്റ് ഒരു ഗൂഗിളിലെ ടാബ് ഓപ്പൺ ചെയ്യുക. ആ ടാബ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് നേരെ പേഴ്സണലൈസ് നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഞാൻ നേരത്തെ സെർച്ച് ചെയ്തത് കാരണം ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ www.ontario.ca എന്ന് പറയുന്ന സൈറ്റിൽ കയറാൻ, ഇത് മിനിസ്ട്രിയുടെ സൈറ്റാണ്, അത് കയറാൻ നേരത്തെ നമുക്കിത് കിട്ടും. ഇതാണ് ഒരു മിനിസ്ട്രിയുടെ പേജ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഓറിജിനൽ പേഴ്സണലൈസ് നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിനകത്ത് നേരെ റൈറ്റ് സൈഡിൽ ഓർഡറൽ നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് നമ്മുടെ ലൈസൻസ് നമ്പർ ഇത് എവിടുത്തെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ ലൈസൻസ് നമ്പറാണ് ഇത് കൊടുക്കുന്നത്. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ലൈസൻസ് നമ്പറുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേരിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മളത് വേരിഫൈ ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് ഏത് വണ്ടിയുടെയാണ് വേണ്ടത്, പാസഞ്ചർ വെഹിക്കിളാണോ കൊമേഴ്ഷ്യൽ വെഹിക്കിളാണോ മോട്ടോർ സൈക്കിളാണോ, ഈ 3 ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് പാസഞ്ചർ കൊടുക്കുക. പിന്നെ അതിനകത്ത് ഗ്രാഫിക്സ് വേണോ നോൺ ഗ്രാഫിക്സ് വേണോ എന്ന് ചോദിക്കുന്നത്, നോൺ ഗ്രാഫിക്സ് അതാകുമ്പോൾ 8 ക്യാരക്ടർ കിട്ടും. അതിനകത്ത് ഏത് സ്ലോഗൺ വേണ്ടെന്ന് ചോദിക്കുന്നത്, നമ്മൾ ജസ്റ്റിൽ ഫ്രഞ്ചിലെ US ടു ഡിസ്കവർ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. കാരണം കുറച്ചും കൂടി ഇച്ചിരി അട്രാക്റ്റീവ് ആയിക്കോട്ടെ അത്. അതായത് നമുക്ക് വേണ്ട ഏതാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്പർ പ്ലേറ്റ് ക്യാരക്ടർ വേണ്ടത് അതൊക്കെ അതിനകത്തോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ 3 ബോക്സ് ഫില്ല് ചെയ്ത് നമ്മൾ ജസ്റ്റ് ചെക്ക് അവൈലബിലിറ്റി തപ്പുക. അപ്പോൾ നമുക്ക് നമ്മൾ ഈ 3 എണ്ണത്തിനകത്ത് ഒരെണ്ണം മാത്രമേ അവൈലബിൾ ഉള്ളൂ, ബാക്കിയെല്ലാം ഓൾറെഡി ഫിൽഡ് ആണ്. ജസ്റ്റ് ബാക്കി നമുക്ക് വേറെ ഏതെങ്കിലും അവൈലബിൾ ആണോ ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് 3 കൊടുത്തു, ആലപ്പി കൊടുത്തു. ജസ്റ്റ് അത് കഴിഞ്ഞാൽ നേരത്ത് നമ്മൾ ഈ 3 നമ്പർ പ്ലേറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. കാരണം ഇത് ആരും വേറെ ആരും ഓർഡർ ചെയ്തിട്ടില്ല. ജസ്റ്റ് കേരള 27 കേരള വേണേൽ 27 കേരള എടുക്കുക, 3 എടുക്കുക. നമുക്കിപ്പോൾ വേണ്ട ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് 27 കേരള എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ താഴത്ത് അവർ ചോദിക്കുന്നത് വാട്ട്സ് എ മീനിങ് ഓഫ് ദ പ്ലേറ്റ് എന്ന് പറയുന്നത്, അതിനകത്ത് ഓപ്ഷൻ അതർ കൊടുക്കുക, അതിൻ്റെ നെയിം ഇനിഷ്യൽ എന്തെങ്കിലും കൊടുക്കുക. അത് എന്തുകൊണ്ടാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത്, അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റ് കൊടുക്കുക. ഇത് ഞാനിപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ കേരള 27 ജസ്റ്റ് എൻ്റെ വൺ ഓഫ് ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദ സബ് ആർടിഒ നമ്പർ എന്നും പറഞ്ഞ് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഡെലിവറി അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നെങ്കിൽ ലൈസൻസിൻ്റെ നമ്പറൊക്കെ അവരുടെ MTO ഉള്ളത് കാരണം നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് വെച്ച് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ അഡ്രസ്സിലേക്ക് വേണമെങ്കിൽ അതും ചെയ്യാം. നമ്മളത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നമുക്ക് വേണ്ട നമ്പർ പ്ലേറ്റിൻ്റെ ലെറ്റർ എന്നുള്ളത് 27 കേരള എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റേറ്റ് $310 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈസൻസ് നമ്പറുണ്ട്, നമ്മൾ ഏതാ സ്ലോഗൺ സെലക്ട് ചെയ്തതെന്നുണ്ട്, അങ്ങനെ നമ്മൾ അതിൻ്റെ താഴത്തെ മീനിങ് എന്താണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. സോ ഇത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷനും ഇനിഷ്യലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്ത് അതിൻ്റെ നേരെ കൺഫേം എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കൺഫേം ജസ്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ സൈഡിൽ തന്നെ ചെക്കൗട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരും. ആ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞ് നമുക്ക് ഈ നേരെ ഒരു പ്ലേസ് ഈ ഓർഡർ പ്ലേസ് ചെയ്യാം. അതിൻ്റെ ഹെഡിങ് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഇത് വെക്കേണ്ടതെന്ന് വെച്ചാൽ $310 എന്നുള്ള ഒരു ഇതൊന്ന് റെഡിയാക്കി നോക്കി വെച്ചേക്കുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രൊസീജർ ഇത് മനസ്സിലാക്കി. ഇത് വലിയൊരു പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാനും ഈ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ തപ്പിയപ്പോഴാണ് ഗൂഗിൾ വഴി ചെയ്തപ്പോൾ. ഇത് വലിയ പ്രത്യേകിച്ച് വലിയ പാടുള്ള പ്രൊസീജിയറൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്.